ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ ഒത്തിരി ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് വേർഷൻ ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഉമ്മമാരും ഒക്കെ വീടുകളിൽ സാമ്പാർ തയ്യാറാക്കിയിരുന്നത് നമ്മുടെ സാധാരണ വറ്റൽമുളകും മല്ലിയും എല്ലാം വറുത്ത് പൊടിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ആയിരുന്നു. നമ്മളൊരു വീട്ടിൽ സാമ്പാർ തയ്യാറാക്കുമ്പോൾ അടുത്തുള്ള വീടുകളിലേക്ക് വരെ സുഗന്ധം പരന്നു ചെല്ലുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ മടിയന്മാരും മടിച്ചികളുമായി തീർന്നു. അതോടൊപ്പം നമ്മൾ കടയിൽ നിന്നും എളുപ്പത്തിന് സാമ്പാർ പൊടിയൊക്കെ മേടിച്ചാണ് സാമ്പാർ തയ്യാറാക്കാറ്. പക്ഷേ എൻ്റെ വെല്ലിമച്ചിയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ആ സാമ്പാറിൻ്റെ ഏഴിലത്ത് പോലും നമ്മൾ ഈ പാക്കറ്റിൽ മേടിക്കുന്ന പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് എത്തില്ല കേട്ടോ. എത്ര കായം ചേർത്താൽ പോലും ആ ഒരു ഫ്ലേവറൊന്നും ഈ ഒരു സാമ്പാർ പൊടിക്ക് കിട്ടില്ല. സാമ്പാർ പൊടി പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. തമിഴ്നാട് സാമ്പാറും കേരള സാമ്പാറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ സാമ്പാർ പൊടിയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന എൻ്റേതായ വേർഷനിലുള്ള ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള പൊടികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പഴയ ഒരു കടായിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ സാമ്പാർ പൊടിയിലേക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒട്ടും എണ്ണ ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് കറക്റ്റ് അതിൻ്റെ അളവ് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ടത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എരിവുള്ള വറ്റൽമുളക്. അപ്പോൾ ഇതിൻ്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 വറ്റൽമുളകാണ്. 15 വറ്റൽമുളക് നന്നായിട്ട് കഴുകി ഉണക്കി അതിൻ്റെ ഞെട്ട് കളഞ്ഞാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചൂടായ കടയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ല ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു 10 കാശ്മീരി റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പിരിയൻ മുളക് ഇല്ല എങ്കിൽ നിങ്ങൾക്കിതിലേക്ക് പിരിയൻ മുളക് പൊടി ചേർത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മുളകായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതും ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മുളക് രണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് പൊടിയാൻ പാകത്തിന് ചൂടായാൽ മതിയാകും. നമുക്ക് ഈ മുളകിൻ്റെ ഞെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇടാം, ഇല്ലെങ്കിൽ ഈ ഞെട്ട് കളയണമെങ്കിൽ ചൂടാക്കി എടുത്തതിന് ശേഷം വേണമെങ്കിലും കളഞ്ഞാൽ മതിയാകും. നമ്മൾ ഈ മുളക് മൂത്തോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ചിലരൊക്കെ. അപ്പോൾ ഞാനത് നമ്മൾ കണ്ടല്ലോ, കഴുകിയിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലെ, എന്താ പറയുക, ചപ്പിയിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മളത് ചൂടാവുന്നതിനനുസരിച്ച് ഈ മുളക് ഇങ്ങനെ കുറച്ചിങ്ങനെ വീർത്ത് വരും. ഈ ഒരു ഭാഗമാണത്, ഒത്തിരി ഇങ്ങനെ ഡാർക്ക് കളറാകണ്ട. അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊടി തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ കളറും മാറിപ്പോകും. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് മതിയാകും. അതുപോലെ നമ്മൾ മുളക് നന്നായിട്ട് ചൂടായി നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റാത്തത്ര ഒരു ചൂടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗമാണ് അതിൻ്റെ ഇത്. നമ്മളിതിലേക്ക് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും മൂപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ മുളകൊക്കെ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്, ഇത്രയും മതിയാകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഏറ്റവും ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സാധനമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുളകൊക്കെ പ്രത്യേകിച്ചും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് റോസ്റ്റായ മുളക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ്. ഇപ്പോൾ മല്ലി സാമ്പാർ പൊടിയിൽ സാധാരണ ഒരല്പം കൂടുതലായിരിക്കുന്നതാണ് ടേസ്റ്റ്. ഓരോ സ്ഥലങ്ങളിലും തയ്യാറാക്കുന്ന സാമ്പാർ പൊടിയുടെയും സാമ്പാറിൻ്റെയും ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കായത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലെ ഫ്ലേവറുകളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മല്ലി എന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റായിട്ട് പറയാനായിട്ട് എൻ്റെ കയ്യിൽ വെയിങ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ടേബിൾ സ്പൂണിലും ടീസ്പൂണിലുമാണ് അളവുകൾ പറയുന്നത്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്പൂണും ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പൂണുമാണ്. അപ്പോൾ അത് തമ്മിൽ മാറിപ്പോകേണ്ട. ഇപ്പോൾ നമ്മുടെ മല്ലി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മല്ലിയും മുളകുമൊക്കെ മൂക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. അതുപോലെ തന്നെ മല്ലി ഒരെണ്ണം എടുത്ത് നമ്മൾ കയ്യിൽ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും, നല്ല ഒരു തകർപ്പുണ്ടാകും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മതിയാകും. നമുക്ക് മല്ലിയും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത്
ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന ദൂരപ്പരിപ്പല്ല, അതിന് പകരം ഒരല്പം കൂടെ വലിപ്പമുള്ള പരിപ്പ് കൂടെയൊക്കെ തയ്യാറാക്കുന്ന ഈ ഒരു പരിപ്പാണ്. ഈ ഒരു പരിപ്പ് ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പരിപ്പും ഉഴുന്നും ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും അത് കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നമുക്ക് ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുഴുവൻ ഉഴുന്നാണ്. ഇതും ഞാനിവിടെ കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പരിപ്പും ഉഴുന്നും ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാം. നമ്മൾ പരിപ്പും ഉഴുന്നും ഒക്കെ വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കളർ ഒരുപാട് മാറേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ നന്നായിട്ട് അത് മൊരിഞ്ഞ് കിട്ടുകയും വേണം. പക്ഷേ നമ്മൾ ഒരുപാട് ഡാർക്ക് കളറിലാക്കരുത്. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി പോകും. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കടലപ്പരിപ്പിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം തുവരപ്പരിപ്പും ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ സാമ്പാർ പൊടി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് തുവരപ്പരിപ്പ് ചേർക്കാറില്ല. കാരണം നമ്മളെപ്പോഴും സാമ്പാർ തയ്യാറാക്കുമ്പോൾ പിന്നീട് തുവരപ്പരിപ്പ് അതിലേക്ക് വേവിച്ച് ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് തുവരപ്പരിപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് പരിപ്പ് മുഴുന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് റോസ്റ്റായിട്ട് എടുക്കാൻ നമുക്ക് കുറച്ചധികം സമയം വേണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നും പരിപ്പും ഒക്കെ നന്നായിട്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്കായി. ഇത്രയും മതിയാകും. അതുപോലെ തന്നെ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും അത് റോസ്റ്റായി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മണി കിലുങ്ങുന്ന പോലെ ചെറിയ ഇതുപോലത്തെ സൗണ്ടൊക്കെ കേൾക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 teaspoon ഉലുവയാണ്. അപ്പോൾ ഉലുവയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഉലുവയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷെ ഒരുപാട് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പരസം വരും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 teaspoon ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരല്പം കൂട്ടിയോ കുറച്ചോ ഉലുവ ചേർക്കാം. നമുക്ക് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയുടെ കൂടെ തന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 teaspoon തന്നെ ചെറിയ ജീരകമാണ്. അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയിൽ സാധാരണ ജീരകം ചേർക്കാറുണ്ട്. ചെറിയ ജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 teaspoon ചെറിയ ജീരകവും ഈ ഉലുവയുടെ കൂടെ തന്നെ ഞാൻ ചേർത്ത് റോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉലുവയും ജീരകവും ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 teaspoonോളം അരിയാണ്. ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള ഒന്നാണ്, നമുക്ക് വേണ്ടമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പരിപ്പുകളും അരിയും ഒക്കെ ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട റൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. 1/2 teaspoon മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇത് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കായമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കട്ടിക്കായമാണ്. അപ്പോൾ കട്ടിക്കായം അല്ലെങ്കിൽ പെരുങ്കായം, ഇതൊക്കെയാണ് നമ്മുടെ സാമ്പാർ പൊടിക്ക് ഏറ്റവും നല്ല ഫ്ലേവർ നൽകുന്നത്. പക്ഷേ ഈ ഒരു കായം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കട്ടയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഈ ഒരു കട്ട ഞാനിതിനകത്ത് ഞാനിന്നിവിടെ കാണിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്. അപ്പോൾ അതിനാവശ്യമായ കായമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കായം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചൂടായിട്ടുള്ള കടായിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടിത് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ കായം ഒരു കുറച്ച് സമയമെടുക്കും നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടാനായിട്ട്. കാരണം ഈ ഒരു കായം എന്ന് പറയുമ്പോൾ ഒരു 10-15 minutes വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല ഹാർഡായിട്ട് കിട്ടണം. എല്ലാ ഇടവും ഒരുപോലെ ഹാർഡായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കായം പൊടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പൊടിച്ച് കിട്ടില്ല. കാരണം എല്ലായിടത്തും ഒരുപോലെയൊന്നും റോസ്റ്റായിട്ട് കിട്ടില്ല. ഇതുപോലുള്ള കട്ടിക്കായം ഇതുപോലെ നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാനൊക്കെ മടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇതുപോലുള്ള കായത്തിൻ്റെ പൊടി മേടിക്കാൻ കിട്ടുമല്ലോ. ഇതാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷേ എപ്പോഴും ഫ്ലേവർ കൂടുതലുള്ളത് ഇതുപോലുള്ള കട്ടിക്കായത്തിനാണ്. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കുറച്ച് മടിച്ചൊക്കെയാണ്. എപ്പോഴും ഇതുപോലെ കട്ടിക്കായം ഒന്നും ചേർക്കാറില്ല കേട്ടോ. എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് ഇതുപോലെയൊക്കെ തയ്യാറാക്കാറ്. അല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴും ഇതുപോലെ ഇതിൻ്റെ കായത്തിൻ്റെ പൊടിയാണ് മേടിച്ച് വെക്കാറ്. അപ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ അതിലേക്ക് 1 to 1.5 teaspoon വരെ കായപ്പൊടി ചേർത്താൽ മാത്രം മതി.
ഇപ്പം നമ്മുടെ കായം ഇവിടെ നല്ല ബോള് പോലെ ഇങ്ങനെ ഓരോ ചെറിയ പീസസും വീർത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നല്ല ഹാർഡാണ്. നമുക്കിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന പരുവത്തിന് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് കഴിയുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്യാം. ഇത്രയും മാത്രം മതിയാകും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കായം നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കായം സെപ്പറേറ്റ് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഈ പൊടിയിലേക്ക് ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാമ്പാർ പൊടിയിൽ കറിവേപ്പില ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും കറിവേപ്പില ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. കറിവേപ്പില നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. ഒരുപാട് നാളുകളായിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു സാമ്പാർ പൊടിയുടേത്. അതുപോലെ തന്നെ ഗരം മസാലയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഗരം മസാല തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. സാമ്പാർ പൊടി എന്ന് പറയുമ്പോൾ മിക്ക വീടുകളിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാമ്പാർ തയ്യാറാക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. മലയാളികൾക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ചോറിനായാലും ഒക്കെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് സാമ്പാർ. അതുപോലെ തന്നെ സദ്യ പോലുള്ള വിഭവങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉപയോഗിച്ച് നമുക്ക് സാമ്പാർ തയ്യാറാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഒത്തിരി കൂടുതൽ ഫ്ലേവറാണ് ഈ ഒരു സാമ്പാർ പൊടിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ സാധാരണ സാമ്പാർ പൊടി തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ബൾക്കായിട്ട് തയ്യാറാക്കാറില്ല കേട്ടോ. കാരണം ഒത്തിരി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ ഉള്ള സാമ്പാർ പൊടി മാത്രം തയ്യാറാക്കിയാൽ മതി. അതുപോലെ നമ്മൾ വിദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നാട്ടിലൊക്കെ ലീവിന് വന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ നല്ല ഫ്ലേവറുള്ള ഹോം മെയ്ഡ് സാമ്പാർ പൊടി തയ്യാറാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥേഷ്ടം അത് ഉപയോഗിക്കാൻ പറ്റും. നല്ല സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും പൊടികളൊക്കെ സൂക്ഷിക്കുന്നത് ചില്ല് ബോട്ടിൽസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പിലയും നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം വേണം മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ ചൂട് ഒരുവിധം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാനിതിലേക്ക് 1 teaspoonഓളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. സാമ്പാർ പൊടിയിൽ നമുക്ക് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. 1 teaspoonആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു പാകത്തിന് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അരിക്കാനൊന്നും പോകുന്നില്ല. ഈ ഒരു പാകത്തിന് മതിയാകും. നന്നായിട്ട് തന്നെ ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലെ സ്മെല് അറിയാനുള്ള എന്തെങ്കിലും ഒരു ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും കൂടെ അറിയായിരുന്നു. ഞാനിത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് ഏകദേശം ഇത്രത്തോളം സാമ്പാർ പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ജാറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇന്നത്തെ ഈ സാമ്പാർ പൊടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.